എല്ലാവർക്കും നമസ്കാരം ഞാൻ സിജോ വോയ്സ് ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജാതി കൃഷിയെക്കുറിച്ചാണ് ജാതി കൃഷിയിൽ പലരും അതായത് അറിവുള്ളവരും അറിവില്ലാത്തവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാതിത്തായി വാങ്ങിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അകലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ശരിക്കും എങ്ങനെയാണ് ഇത് നമുക്ക് ദോഷകരമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് കറക്റ്റ് മെഷർ ചെയ്ത് അതായത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർഷം വരെ പഴക്കമുള്ള ജാതിത്തോട്ടത്തിലാണ് ചെയ്യുന്നത് അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിത്തോട്ടമാണ് അവിടെയുള്ളൊരു ജാതിയുടെ അകലത്തെക്കുറിച്ച് മെഷർ ചെയ്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് ജാതികൾ തമ്മിലുള്ള അകലം അളക്കാൻ പോവുകയാണ് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള രണ്ട് ജാതികളാണ് അപ്പം അതിനിടയ്ക്ക് എത്ര ഡിസ്റ്റൻസ് ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഈ ജാതി ശരിക്കും കോർത്ത് കെട്ടി അപ്പം ഈ നമുക്ക് കറക്റ്റ് ഇപ്പം മെഷർ ചെയ്യുമ്പോൾ അറിയാം ആ ഡിസ്റ്റൻസിൽ നമുക്ക് ജാതി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജാതി അപ്പോൾ ഈ ഇത് നമുക്ക് ചിതിൻ്റെ ജോബിന്ന് നമുക്ക് അളക്കാം രണ്ട് അഞ്ച് അപ്പോൾ ഇത്രയായി മൊത്തം ആ അപ്പം ഇത് ശരിക്കും ഇരുപത്തി നാലടി ഡിസ്റ്റൻസ് ഉണ്ട് ഒരു ഈ ജാതികൾ തമ്മിൽ അപ്പം ഞാനിപ്പോൾ ശരിക്കും കാണിക്കാം ഈ ജാതിയുടെ അകലം വന്ന ഈ അകലത്തിൽ നമുക്ക് എങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് അതായത് ഓൾറെഡി ഇത് കണ്ട നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എകരങ്ങൾ അതായത് ഈ ബ്രാഞ്ച് ഇത് ഇവിടെ വന്നേക്കുന്നത് ഇത് ഇപ്പോഴത്ത് നിൽക്കുന്നതും ഇത് മറ്റേ ജാതിയുടെ എഗരവുമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിങ്ങനെ കോർത്ത് കിട്ടി അപ്പോൾ ഇങ്ങനെ കോർത്ത് കിട്ടുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഈ വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ജാതിക്ക കുറയും കുറയുന്നു എന്നുള്ള ചില എഗരങ്ങളിൽ നമുക്ക് ജാതിക്ക ഉണ്ടാകത്തേയില്ല അപ്പം ഈ അകലത്തിൽ നമുക്ക് എന്തായാലും ജാതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലേക്ക് നമുക്ക് കുറഞ്ഞു വരും ആദായം കുറഞ്ഞു വരും അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് എത്ര അളവ് നമുക്ക് വേണം എത്ര ഡിസ്റ്റൻസ് നമുക്ക് വേണം എന്നുള്ളത് നമുക്കൊന്ന് വേറൊരു ജാതി മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കാണാം ഈ ജാതി എല്ലാം ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയതാണ് കോർത്ത് കെട്ടി തുടങ്ങിയതാണ് നമുക്ക് കറക്റ്റ് മെഷർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു ജാതിയുടെ ചുവട്ടിലേക്ക് പോകുന്നത് അത് ഇവിടെ ഉണ്ട് ഈ ഇവിടെ രണ്ട് ജാതികൾ നിൽക്കുന്ന കറക്റ്റ് ഗ്യാപ്പിലാണ് അപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അളക്കാം അന്നേരം നമുക്ക് കറക്റ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഈ ജാജ് നമ്മൾ അളക്കാൻ പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് മുപ്പത്തി മുപ്പത്തഞ്ച് അപ്പം ശരിക്കും നിങ്ങൾ കണ്ടു എത്ര അടി നമ്മളിപ്പം അളന്നിട്ടുണ്ടെന്നുള്ളത് അതായത് മുപ്പത്തഞ്ചടി അകലമുണ്ട് ഈ രണ്ട് ജാതികള് അപ്പം ഈ ഡിസ്റ്റൻസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് ജാതി അതായത് മുപ്പത്തഞ്ചടി ആളർന്ന ജാതിയുടെ ഗ്യാപ്പാണ് ഈ കാണുന്നത് അതായത് അടി ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ജാതിയാണ് അപ്പം ഇത്ര ഒരു ഗ്യാപ്പ് ഈ രണ്ട് ജാതിയുടെ ഇടയ്ക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ജാതി വളരുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതി ഒരു മുപ്പത്തഞ്ചടി മുതൽ നാൽപ്പത് അടി വരെ ഇട്ടാലും നല്ലതാണ് കാരണം നമുക്ക് പണിയൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ കുറച്ച് വായുസഞ്ചാരം ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം കൂടും നമുക്ക് വായുസഞ്ചാരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ആദായം കിട്ടും ജാതിയിൽ നിന്ന് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം നേഴ്സറിയിൽ നിന്ന് നമ്മൾ ഒരു ജാതി തൈ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയണമെന്നില്ല ഇനി അഥവാ അവർ പറഞ്ഞാൽ തന്നെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കാരണം രണ്ട് ചെറിയ തൈകൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് എന്തിനാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ജാതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വിളവല്ല തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് തരുന്നതാണ് അതായത് നൂറ് വർഷങ്ങൾ മേളിൽ ആദായം തരുന്ന ഒരു വൃക്ഷമാണ് അപ്പോൾ അന്നേരം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ നമുക്ക് കുറച്ച് സ്ഥലം കുറവാണെങ്കിൽ അതിൽ നമ്മളൊരു സെൻറ്റുകളൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് തൈകൾ കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി വച്ചാൽ നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ അതൊന്ന് നിങ്ങൾക്കൊന്ന് തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ